നമസ്കാരം. നമ്മുടെ പിണറായി സഖാവ് വാലിൽ തീ പിടിച്ചതുപോലെ നടപ്പാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അദ്ദേഹം കരുതിയിരുന്നത് ഈ ലോകത്തെ ഏറ്റവും നല്ലവനായ മുഖ്യമന്ത്രി താനാണ്. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ കരുതുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് പോയി നന്മ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും സ്തുതി മാത്രം പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണല്ലോ ചുറ്റുമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോൾ ഈ ഉത്തരവാദിത്തമില്ലാത്ത മോദി സർക്കാർ അദ്ദേഹത്തിൻ്റെ കരുതലിൻ്റെയും കരുണയുടെയും കരങ്ങൾ കാണാതെ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ്, CBI വിട്ട് പേടിപ്പിക്കുകയാണ്. 24 വർഷം മുൻപ് നടന്ന ഒരു ലാവ്ലിൻ ഇടപാടിൻ്റെ പേരിൽ ഇപ്പോഴും ആ മനുഷ്യനെ ഈ CBI വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തോരം കഷ്ടപ്പെട്ടു ലാവ്ലിൻ കേസിൽ നിന്നും നിരപരാധിത്വം തെളിയിക്കാൻ. അതുകൊണ്ടാണല്ലോ ഈ കേസ് വിചാരണ ചെയ്യാൻ പാടില്ല, വിചാരണ ചെയ്താൽ അഥവാ ശിക്ഷിക്കപ്പെട്ടാൽ നിരപരാധിയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട്, വളരെ യാതന അനുഭവിച്ച്, കുറേ കഷ്ടപ്പെടുത്തി ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തിച്ച് അവിടെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുക. കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ 19 തവണയാണ് മാറ്റിവെച്ചത് ഈ കേസ് പരിഗണിക്കാതെ. അത്രയും വളരെയധികം യാതന അനുഭവിച്ച് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് ഈ ലാവ്ലിൻ കേസ് നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മോദിയും മോദിയുടെ ആൾക്കാരോട് കൂടി രണ്ടാമത്തെ കേസ് കൊണ്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം അതിന് മുമ്പേ പ്രശ്നമാണ്, ഞങ്ങൾക്ക് ഈ CBI എന്ന് പറയുന്നത് കണ്ടുകൂടാ, എന്നിട്ടും വന്നിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്നാ ചെയ്തിരിക്കുന്നത്, ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ ആദ്യം തോണ്ടി വെച്ചു. ലൈഫ് മിഷൻ പദ്ധതിയുടെ വിദേശത്തുനിന്നുള്ള സാമ്പത്തിക ഇടപാടായ കാരണം മോദി പിണറായിയെ ബാധിക്കത്തില്ലല്ലോ എന്നുള്ളൊരു വാദം. ശിവമാർ പതിയെ അതിലെ സ്വപ്നയെ കൊണ്ട് തോണ്ടി സന്തോഷ് ഈപ്പിനെ പിടിച്ച് അഴിമതിയിലേക്ക് വരാനാണ്. പക്ഷേ ഞങ്ങൾ മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് തീരുമാനിച്ചു CBI ഇടപെടാൻ പാടില്ല, ഞങ്ങൾ കോടതി പോവും. ഞങ്ങൾ കോടതിയെ ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ ബാബറി മസ്ജിദ് അടക്കമുള്ള കേസുകളിൽ കോടതി ഞങ്ങൾ ചിന്തിച്ചതുപോലെ വിധി എഴുതിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കോടതിയെ ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ ഹൈക്കോടതി പോയി CBI കിടിലോൽക്കിടം പണി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു, അത് ഈ ലൈഫ് മിഷൻ അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ, പെരിയ കൊലക്കേസ് CBI വിട്ട് എത്ര കാലമായി? 1 വർഷത്തോളം ആവുന്നു. ഞങ്ങളുടെ പോലീസ് ഇത്രയും കരുണയും കരുതലുമുള്ള ഒരു സർക്കാരിൻ്റെ ഈ പച്ചവെള്ളം കടിച്ചിറക്കി തിന്നുന്ന പാവപ്പെട്ട പോലീസ്, ആ പോലീസുകാരെ ആ കൊല്ലപ്പെട്ട കൃപേഷിനെയും ശരത്ലാലിൻ്റെയും മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടിട്ട് ഞങ്ങളെന്തായാലും CPM കാരെയൊക്കെ പ്രതിയാക്കിയില്ലേ? എന്നിട്ട് ഞങ്ങളിപ്പം നിങ്ങൾ കുറച്ച് ദിവസം ജയിലിൽ അടച്ചില്ലേ? പിന്നെ ഞങ്ങൾ തെളിവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശരിയാക്കിയിട്ട് ചിലപ്പം വിചാരണ വിടുമായിരിക്കും. സാരമില്ലല്ലോ, നമ്മുടെ നാട്ടിൽ ഈ കേസ് തുടങ്ങുന്ന സമയത്ത് ഇവരെ ജയിലിൽ അടച്ചില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്ത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് സഹായിച്ചു കൊടുത്തിട്ടും പെരിയ കേസിൽ പിന്നെയും ഇവർ നടക്കുക CBI എന്ന് പറഞ്ഞ്. CBI ഞങ്ങൾക്ക് ഇഷ്ടമല്ല. CBI എന്ന് പറഞ്ഞ സാധനം ഈ പറയുന്ന ലാവലിനൊഴികെയുള്ള ബാക്കി വിഷയങ്ങളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുപോലെ ഞങ്ങളുടെ CBI അന്വേഷണം തരാൻ ഞങ്ങൾ ഹൈക്കോടതി ഇപ്പോൾ, പക്ഷേ CBI ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആക്കി വെച്ചു. എന്നിട്ട് ഒടുവിൽ ഇവരുടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഞങ്ങൾ ഖജനാവിൽ നിന്ന്, അതായത് ഈ പാവപ്പെട്ട മലയാളികളുടെ വിയർപ്പിൻ്റെ പണമായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഞങ്ങൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ഞങ്ങളുടെ കേസ് നീട്ടിവെച്ചു. അതെന്നു വെച്ചാൽ സുപ്രീം കോടതിക്ക് ഞങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലായി. അപ്പോൾ സുപ്രീം കോടതിക്ക് വിശദമായി പഠിക്കണമെന്ന് 1 മാസം കൂടെ. അപ്പോൾ ഈ 1 മാസം ഞങ്ങൾ ഫയൽ കൊടുക്കണോ? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ഇതിന് കൊടുക്കാൻ പറഞ്ഞു, CBI കൊടുക്കാൻ പറഞ്ഞു പെരിയ കൊല കേസിൽ. ഞങ്ങൾ സുപ്രീം കോടതി പോയാലോ? സ്റ്റേ ചെയ്തില്ല. സ്റ്റേ ചെയ്യേണ്ട കാര്യമെന്നാ? ഇത് ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾ തീരുമാനിച്ചൊരു തീരുമാനത്തെ സ്റ്റേ ഒന്നും വേണ്ട. അപ്പോൾ എന്നെ പണിയാൻ കാണിക്കുന്നത്, ഇവർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക കേസ് ദാതാന്ന്. ഇത് ഇന്ന് വന്നിരിക്കുന്ന കണ്ടോ, തന്നില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന്. എന്നതാ ഇത്? ഇതൊരു ഇന്ത്യയുടെ ഭരണഘടനയുടെ അകത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലേ? ആ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അകത്തുനിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഞങ്ങളുടെ സഖാക്കളെ 2 പിള്ളേരെ തട്ടിക്കളഞ്ഞു, അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ 5 കൊല്ലം എന്തിനാ ഭരിച്ചത്? ഈ പിള്ളേർ ചോദിക്കത്തില്ലേ? സഖാക്കൾ ചോദിക്കത്തില്ലേ? അവിടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന്, അപ്പോൾ നിങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലോ? ഇപ്പം ഒന്ന് വന്നിരിക്കുക റിപ്പോർട്ട് പിടിച്ചെടുക്കുമെന്ന്. എന്നിട്ട് ഞങ്ങളുടെ DYSP നോട്ടീസ് കൊടുത്തിരിക്കുക CBI. എൻ്റെ പൊന്ന് CBI, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ആ നാട് ഭരിക്കുന്നൊരു പാർട്ടിയുടെ നേതാവുമാണ്. വെറും ഊള പോലീസുകാരെ കണ്ടിട്ട് നിങ്ങൾ CBI എന്നൊക്കെ പറഞ്ഞ എന്നതാ? കൂടി വന്നു കഴിഞ്ഞാൽ ഒരു DYSP അല്ലെങ്കിൽ ഒരു SP അത്രയല്ലേ ഉള്ളൂ? ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ DGP IPSുകാരെ നിയമിക്കുന്ന, IPSുകാരെ നിയന്ത്രിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് വന്ന് വരട്ടാൻ നോക്കുന്നു? വാ, ഇങ്ങോട്ട് വാ. CBI ഓഫീസ് നിങ്ങളുടെ നോട്ടീസ് വേണ്ട, ഞങ്ങളുടെ DYSP ഓഫീസുമായിട്ട് ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഞങ്ങൾ പെരിയ കൊലക്കേസിൽ ഞങ്ങളുടെ പിള്ളേരാണ് കൊന്നത്, അവരെ രക്ഷിക്കേണ്ട ചുമതല ഞങ്ങളുടേതാണ്. പക്ഷേ CBI പറയുക വരട്ടുമെന്ന് നോട്ടീസ്. എന്നതായത് നിങ്ങൾ നോട്ടീസ് കൊടുത്തിട്ട് ഞങ്ങളെ പിടിച്ചിട്ട് പോകും? അപ്പം ഞങ്ങൾ എന്നാ ചെയ്യുന്നില്ല, കൈയൊഴിയും. ഞങ്ങളാ DYSP ഞങ്ങൾ കൊടുക്കൂല എല്ലാ സാധനവും. ഇപ്പം തന്നെ ഞാൻ ക്ലിഫ് ഹൗസിൽ വെച്ച് പൂട്ടിരിക്കുക, നിങ്ങൾ ഒരു ക്ലിഫ് ഹൗസിലേക്ക് വരത്തില്ല.
അപ്പൊ എന്നാ ചെയ്യും? ഡിവൈസ് പിടിച്ച് നിങ്ങൾ തന്നില്ല പറഞ്ഞ അറസ്റ്റ് ചെയ്യപ്പോ കൊന്നേ ഒരു പോലീസുകാരനെ കൊണ്ടുവന്ന് അങ്ങനെ പ്രശ്നം. ഇത് തന്നെയാ ലൈഫ് മിഷന്റെ സാധനം വിജിലൻസ് എടുത്ത് വെച്ചിരിക്കുക, എന്നിട്ട് CBI ചോദിച്ചിട്ട് കൊടുത്തോ? കൊടുക്കത്തില്ല. കൂടി വന്ന് നിങ്ങൾ UV ജോസിനെ പിടിച്ചകത്തരും, ഇട്ടോന്നേ. പക്ഷെ ലൈഫ് മിഷന്റെ സാധനം ഞങ്ങളുടെ ഇരിപ്പുണ്ട്, തരത്തില്ല. അതുപോലെ തന്നെയാണ് പെരിയ പിള്ളേരെ കൊന്നതിൻ്റെ കേസ് ഡയറി എൻ്റെ ഇരിപ്പുണ്ട്, തരത്തില്ല. നിങ്ങൾ എന്നെ പിടിക്കും, പിടിക്കത്തില്ല. കൂടി വന്നാൽ ഈ കറയുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു DYSP ഒരു SP ഒക്കെ കൊണ്ടുപോകും, നിങ്ങൾ കൊണ്ടുപോകും, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ നാട് ഭരിക്കുമ്പോൾ ഞങ്ങളാണ് പോലീസ്, ഞങ്ങൾ തീരുമാനിക്കും ആരൊക്കെയാണ് കൊലപാതക കേസിലെ പ്രതികൾ, ആരൊക്കെയാണ് അഴിമതി കേസിലെ പ്രതികൾ. ഇബ്രാഹിം കുഞ്ഞിനെ പോലും തൊടാത്തതാണ് ഞങ്ങളുടെ വിജിലൻസ് പറഞ്ഞ്. അറിയാമോ, ഇതുവരെ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തോ, അറസ്റ്റ് ചെയ്തോ? ആ സമയം ഞങ്ങൾ ഈ പാലത്തിൽ കോടികളുടെ അഴിമതിയാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കും, ഞങ്ങളവിടെ പൂജയും നടത്തും പുതി പൊളിക്കാൻ നേരത്ത്. അങ്ങനെ ഞങ്ങളൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ CBI എന്നുള്ള നമ്പരൊന്നും വേണ്ട. ഇത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ തീരുമാനിക്കും ഏത് കേസിൽ ആരൊക്കെ പ്രതിചേരണം, ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടണം, എന്തൊക്കെ അഴിമതി നടത്തണം, പിണറായി വിജയൻ തീരുമാനിക്കും. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒരു അവകാശമാണ്. 5 കൊല്ലം ഭരിക്കുക, 5 കൊല്ലം പരമാവധി അടിച്ചു മാറ്റുക, 5 കൊല്ലം പരമാവധി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കുക, 5 കൊല്ലം പരമാവധി ഞങ്ങളുടെ പിള്ളേരെ കൊലപാതക കേസിൽ രക്ഷിക്കുക. ഇതൊക്കെ ഞങ്ങളുടെ പ്രിവിലേജാ. അത് കഴിഞ്ഞ് അടുത്ത 5 കൊല്ലം കോൺഗ്രസ്സുകാർ ചെയ്യുമ്പോൾ ഞങ്ങൾ അവരെ സപ്പോർട്ട്, അത് അവരുടെ പ്രിവിലേജാ. അതുകൊണ്ട് ഇത് രണ്ടും അറിയത്തില്ലാത്ത BJP ഇങ്ങോട്ട് വരരുത്. നിങ്ങൾ UP കിടന്ന് കളിച്ചാൽ മതി. CBI, EBI എന്ന് പറഞ്ഞ് പിണറായി വിജയൻ എന്ന് പറയുന്ന കരുതലിൻ്റെ തലവനായ, കരുതലിൻ്റെ അടയാളമായ കേരള മുഖ്യമന്ത്രിയോട് കളിക്കാൻ വരരുത്.